ഗ്രാമീൺ ബാങ്ക് കൊടിയത്തൂർ ശാഖയിലെ അപ്രൈസർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ മുക്കുപണ്ട പണയക്കേസിലെ പ്രതിയായ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെ സംരക്ഷിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതി രാജിവെക്കണമെന്നും ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു ഏറെ വിവാദമായ മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടിയ കേസ് പുതിയ തലത്തിലേക്ക് ബാങ്കിലെ അപ്രൈസർ മോഹനൻ വ്യാഴാഴ്ച ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്നും വൈസ് പ്രസിഡന്റ് അടക്കം തട്ടിപ്പുകാരെ സംരക്ഷിക്കുന്ന കൊടിയത്തൂർ പഞ്ചായത്ത് ഭരണസമിതി രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ കൊടിയത്തൂർ മേഖലാ കമ്മിറ്റി രംഗത്തെത്തി കുറ്റവാളികളെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് നടത്തിയ പൊതുയോഗത്തില് പ്രസംഗിച്ചവർ തട്ടിപ്പ് നടത്തിയതിന്റെ കുറ്റം അപ്രൈസറുടെ ചുമലില് കെട്ടിവച്ചിരുന്നതായും കേസിൽ അന്വേഷണം നടക്കുന്നതിനിടെ അപ്രൈസർ മരിച്ചതിൽ ദുരൂഹതയുണ്ടെന്നും ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്നും മേഖലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു ഈ മരണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് കൊടിയത്തൂരിലെ പഞ്ചായത്ത് ഭരണസമിതി രാജിവെക്കണമെന്നുള്ളതാണ് ഡിവൈഎഫ്ഐക്ക് സൂചിപ്പിക്കാനുള്ളത് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ബാബു പൊലുകുന്നത്ത് ഉൾപ്പെട്ട ഒരു മുക്കുപണ്ടപ്പണയ കേസുമായി ബന്ധപ്പെട്ട് നം ഈ നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു സാഹചര്യമുണ്ട് ഈ മുക്കുപണ്ട അകപ്പെട്ടിട്ടുള്ള ബാബു പൊലുകുന്നത്ത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാനോ അതല്ലെങ്കിൽ നിയമ നടപടിക്ക് വിധേയനാകാനോ ഇതുവരെ തയ്യാറായിട്ടില്ല അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇവിടെയുള്ള യു ഡി സംവിധാനം എടുക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്ന പൊതുയോഗങ്ങളിൽ ഗ്രാമീണ ബാങ്കിലെ ജീവനക്കാരുടെ മേലിലേക്ക് ആരോപണം ഉന്നയിക്കാൻ വേണ്ടിയിട്ടാണ് യു ഡി എഫ് സംവിധാനം തയ്യാറായിട്ടുള്ളത് ഈ ആരോപണത്തിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കാം മോഹനൻ ഇത്തരത്തിലുള്ള ആത്മഹത്യക്ക് ആത്മഹത്യയിലേക്ക് പോയിട്ടുണ്ടാവുക ഗ്രാമീണ ബാങ്ക് കൊടിയത്തൂർ ശാഖയിലെ മുൻ അപ്രൈസറും പന്നിക്കോട് സ്വദേശിയുമായ പരവരിയിൽ മോഹൻദാസ് വ്യാഴാഴ്ചയാണ് ജീവൻ രാവിലെ പതിനൊന്ന് മണിയോടെ കോഴിക്കോട്ടെ ക്രൌണ് തിയേറ്ററിന് സമീപത്ത് വെച്ചായിരുന്നു സംഭവം ന്യൂസ് ബ്യൂറോ മുക്കം